കിളവൻ വന്നിട്ട് പിന്നെ അപ്പൊ നമുക്ക് ബിനോയിച്ചേട്ടന്റെ സൈക്കിള് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാട്ടോ. അപ്പം വണ്ടി ഇതാണ്, അപ്പൊ ഇന്നൊരു സൺഡേ റൈഡാട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു സൺഡേ ആയിട്ടിന്ന് പോകുന്നത് ഇലവിഴ പുഞ്ചിറയ്ക്കാട്ടോ. അപ്പൊ നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ കൂടുതലുള്ള സീനിയർ റൈഡർ ആയിട്ടുള്ള ബിനോയ് ചേട്ടനുണ്ട്. അപ്പൊ ഞാനിപ്പോ തൊടുപുഴ വെയിറ്റ് ചെയ്യട്ടോ, കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ അടുത്താണ്. അപ്പൊ ആളിപ്പോ ഒരു 6:30 ആകുമ്പോഴത്തേനും ഇങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതേ നമ്മുടെ ബിനോയ് ചേട്ടൻ പോളിഗൺ പാർട്ട് 3 ആയിട്ട് പറന്ന് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ബിനോയ് ചേട്ടൻ, ഞാൻ വഴിയെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തി തരാട്ടോ. നമ്മൾ കുറെ കാലം കൂടിയാണ് ഒരുമിച്ച് റൈഡ് ചെയ്യണം അല്ലേ. ഓക്കെ, അപ്പൊ ഇഞ്ചത്തൊട്ടി ഒരു വർഷമായി, കഴിഞ്ഞ മാർച്ചില് ഒരു വർഷം കൂടി മീറ്റ് ചെയ്യണം കേട്ടോ. ഇന്ന് തകർക്കുക. അപ്പൊ അതായത് നമ്മള് കോളപ്ര പാലത്തിന്റെ മേളിലാട്ടോ. ബിനോയ് ചേട്ടൻ എപ്പോ ഇലവിഴ പുഞ്ചിറ പോയാലും ഇവിടെ നിന്ന് ഇൻട്രോ എടുക്കണമെന്ന് ഭയങ്കര നിർബന്ധമാട്ടോ. അതിന്റെ കാരണം വെച്ചാൽ നമുക്ക് കറക്റ്റ് അത് തന്നെ, ഒന്നാമത് ഇവിടുത്തെ ഒരു എന്താ പറയുക, ഒരു റിസർവോയർ, ഇത് മലങ്കര റിസർവോയറിന്റെ അതല്ലേ, മലങ്കര ഡാമിന്റെ റിസർവോയർ, അതിന്റെ ഒരു ഭംഗി. പിന്നെ നമ്മൾ കയറാൻ പോകുന്നത് കണ്ട ആ കാണാണ് ഇലവിഴ പുഞ്ചിറ, അതിന്റെ മേളിലേക്കാണ് നമ്മൾ കയറുന്നത്. കാര്യം പറഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ അല്ലേ ചേട്ടാ, 10 കിലോമീറ്റർ കയറിയാൽ മതി അതിന്റെ മേലില് വരെ. അത് തന്നെ, അതാണ്, അതൊരു 10 കിലോമീറ്റർ നമ്മള് നല്ല ഒത്തിരി ടൈം എടുത്ത് ഹൈറ്റ് ഉണ്ട് കേറും. അത് തന്നെ, അതെ അതെ. പിന്നെ ബിനോയ് ചേട്ടനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ഒരു ആവശ്യമില്ല. എന്നെക്കാലൊക്കെ മുമ്പ് സൈക്ലിങ്ങും വ്ളോഗിങ്ങും തുടങ്ങിയ ഒരാളാട്ടോ. അപ്പം ഞാൻ എന്താ പറയാ, ചേട്ടൻ്റെ ചാനലിന്റെ ലിങ്ക് കൊടുത്തത്, അതിൽ നിങ്ങൾ ഒരു വീഡിയോ കണ്ടാൽ മാത്രം മതി. അപ്പം എന്ന് ആളെന്താണെന്ന് കറക്റ്റ് വീഡിയോ കിട്ടും. ഇലവിഴ പുഞ്ചിറ ഒരു മാസത്തിൽ ഒരു 5 പ്രാവശ്യം കയറിയില്ലേ സമാധാനം ഇല്ലട്ടോ. അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ അപ്പം നമ്മൾ ഇവിടുന്ന് കയറാൻ പോവാണ്. പിന്നെ പ്രധാനമായിട്ടും പറയേണ്ടത് ചേട്ടനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിലും ചേട്ടൻ്റെ സൈക്കിളിനെ കുറിച്ചാണ് ഇന്ന് മെയിൻ ആയിട്ടും പറയാനുള്ളത്. എന്താണോ ഒരു ചെറിയൊരു സസ്പെൻസ് ആണ് മലയുടെ മേലിൽ കയറിയിട്ട് പറയാം അല്ലേ പിന്നെ ചേട്ടാ. അപ്പൊ നമ്മൾ അധികം താമസിക്കുന്നില്ല, പിന്നെ അത് തന്നെ, അതാ ഒരു ഒരു സീക്രട്ട് ആണ്. അപ്പൊ എന്താണ് ചേട്ടന്റെ ചാനൽ ഫോളോ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്താണെങ്കിലും ഇടുക്കിയിലെ ഒട്ടുമിക്ക മിക്ക സ്ഥലങ്ങളും നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് വീഡിയോ സിസ്റ്റം. അത് തന്നെ ചക്രം ബിനോയ്സ് ട്രാവൽ. വൈശാഖ നമ്മളൊക്കെ എന്ന് പറഞ്ഞ ഇന്റർനാഷണലി പ്രശസ്തരാന്നേ, വീഡിയോ അമേരിക്കയിലും ഓസ്ട്രേലിയയിലൊക്കെ ഇരുന്ന് നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ കണ്ടിട്ടില്ലേ എന്റെ പോലെ ആ രീതിയിൽ. അപ്പൊ നമ്മൾ പിന്നെ പ്രശസ്തരാണ്. അതെ അതെ, ഓട്ടോ നെഞ്ചത്തേക്ക് കയറും. അപ്പൊ ഈ പാലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സിഗ്നൽ ഉള്ള ഒരു പാലം അല്ലേ, ഇങ്ങനത്തെ കേരളത്തിലുണ്ടോ? സിഗ്നൽ സംവിധാനം ആട്ടോ, വൺ വേ ആണ്. കാരണം വെച്ചാൽ അവിടെ നിന്ന് ഈ വീതി കുറവാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സിഗ്നൽ ഇവിടെ ലൈറ്റ് ഏറ്റുമുട്ടാണ്. അതെ, ഒട്ടും വീതിയില്ല, കഷ്ടി ഒരു ഓട്ടോ ഒക്കെ പോകുള്ളൂ. അപ്പൊ ആ ഒരു സിഗ്നൽ നോക്കിയിട്ടാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യണം കേട്ടോ. പിന്നെ വെക്കൻ ചെന്ന് കയറിയേക്കാം. അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചിട്ടേ ഉള്ളൂ, കാരണം മേളിൽ ചെന്നാൽ പിന്നെ ഫുഡ് കിട്ടാൻ സാധ്യത വളരെ കുറവാട്ടോ. എന്നാ കഴിക്കണ്ടേ? ഊർജ്ജം. അപ്പം അപ്പൊ നമ്മുടെ സ്ഥിരം ഭക്ഷണമായിട്ടുള്ള അപ്പം മുട്ടക്കറി ആട്ടോ. ഇതിനെ ചേട്ടന് അപ്പം മുട്ടക്കറി നിന്ന് സ്ഥിരം അപ്പം മുട്ടക്കറിയാ. പൊറോട്ട അങ്ങനെ അധികം കഴിക്കാറില്ല, എന്നാലും ഇടയ്ക്ക് കഴിക്കും. അപ്പോൾ നമ്മളിത് ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ടോ. ഇനിയിപ്പം വേറെ ഒന്നുമില്ല, നേരെ കയറുക. ബിനോയ് ചേട്ടനോടെ ക്യാമറ ഒക്കെ സെറ്റാക്കി. അപ്പോൾ ഇവിടുന്ന് തിരിഞ്ഞ കയറുകട്ടോ, നമ്മുടെ വാഗമൺ റൂട്ടാണ്, പുള്ളിക്കാനം വാഗമൺ റൂട്ട്. നമ്മൾ ഒത്തിരി തവണ പോയിട്ടുള്ള വഴിയാട്ടോ, പല തവണ ഈ കയറ്റങ്ങൾ നമ്മൾ കീഴടക്കിയിട്ടുണ്ട്. നല്ല കയറ്റം കേട്ടോ, നല്ല കയറ്റം. ബിനോയ് ചേട്ടൻ തൊട്ട് പറയണ്ടേ, പക്ഷേ വീഡിയോയിൽ കയറ്റത്തിൻ്റെ ആ ഡെപ്ത് കറക്റ്റ് മനസ്സിലാവില്ല കേട്ടോ, അതാണ്. കയറ്റങ്ങൾ ഒരു സൈക്ലിസ്റ്റിനെ സംബന്ധിച്ച് വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ചെറിയ കയറ്റങ്ങളല്ലാതെ ഇതുപോലെയുള്ള വലിയ കയറ്റങ്ങൾ, ഇപ്പം എത്ര ക്ലൈംബിംഗ് റേഷ്യോ ഉള്ള സൈക്കിളാണെന്നുണ്ടെങ്കിലും നല്ലൊരു കയറ്റം വന്നു കഴിഞ്ഞാൽ കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരും. അപ്പം എഫേർട്ട് കുറയ്ക്കാനായിട്ട് നമ്മൾ ഏറ്റവും വലിയ ഗിയറിലിടുക, അങ്ങനെയുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പെഡൽ ചെയ്യുക, ഒത്തിരി എഫേർട്ട് കൊടുക്കരുത്. അപ്പോൾ അങ്ങനെ നമുക്ക് അതായത്
പെട്ടെന്ന് കയറി ചെല്ലണം എന്നുള്ള ഒരു തോന്നലൊക്കെ മാറ്റിയാൽ മതി. ധൃതി പിടിക്കരുത്, സാവധാനം കയറിയാൽ മതി, ഒരു പ്രശ്നമില്ല. പിന്നെ ഇതുപോലെയുള്ള ഇലവിഴ പൂഞ്ചിറ വാഗമണ്ണൊക്കെ രണ്ടു മൂന്ന് തവണ ചവിട്ടി കഴിയുമ്പോഴത്തേനും നമ്മുടെ കയ്യിൽ കിട്ടും കേട്ടോ. ഏയ് വ്ളോഗറൊന്നുമല്ല. അപ്പോൾ ഞാൻ എന്താ നമ്മുടെ ബിനോയ് ചേട്ടൻ്റെ സൈക്കിളൊന്ന് ചവിട്ടി നോക്കുക കേട്ടോ. ഓ ഇത് ചെയിൻ ഇല്ലാതെ ചവിട്ടണ എൻ്റെ ഫീലാണ് കേട്ടോ, പഴം പോലെ കണ്ടോ, ഒട്ടും എഫേർട്ടില്ലാതെ കയറിക്കൊണ്ടിരിക്കണേ. അതുപോലെയുള്ള ചേഞ്ചസ്സാണ് നമ്മൾ ചെയ്ത് വെച്ചേക്കണേ കേട്ടോ, അടിപൊളി. അടിപൊളിയായിട്ട് കയറി പോണേ. അപ്പൊ നമുക്ക് ബിനോയ് ചേട്ടൻ്റെ സൈക്കിൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം കേട്ടോ. അപ്പം വണ്ടി ഇതാണ്, നമ്മുടെ പോളിഗൺ പാത്ത് 3 കേട്ടോ. സ്റ്റോക്ക് കണ്ടീഷൻ അല്ല, കുറെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതിൽ ആദ്യം തന്നെ നമുക്കിത് ഈ ഒരു ഹാൻഡിൽ ബാർ, ഇത് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പം ഇത് മേടിക്കില്ല, അതായത് MTB. അപ്പോൾ അതിൻ്റെ ഒരു കൊമ്പ് ഇങ്ങനെ നിൽക്കില്ലായിരുന്നു, ആ ഒരു കൊമ്പ് ചേട്ടൻ പ്രത്യേകം മേടിച്ച് പിടിപ്പിച്ചേക്കണം കേട്ടോ. അതൊരു വ്ളോഗിങ് സെറ്റപ്പിന് വേണ്ടിയിട്ട് കുറച്ചൊരു ഈ ഒരു ഉണ്ടോ ഗോപ്രോ മൗണ്ട് ചെയ്തേക്കണേ കുറച്ചൊന്ന് പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടോ. ഇങ്ങനെ ആ അത് തന്നെ, അത് കൊള്ളാം. അതാണ് പിന്നെ ഇതാണ് പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്, അതായത് ഈ കണ്ട കയറ്റമൊക്കെ ചവിട്ടി കയറുന്നതിൻ്റെ രഹസ്യം. ഇത് കണ്ടോ, ഇവിടെ ഒരു പാത്രം കമത്തി വെച്ചേക്കണ പോലെ ഒരു കാസറ്റ് ഡിയോർ 1146. അപ്പൊ ഇതാണ് മാറ്റിയേക്കണേ. 1140 ഒന്ന് മാറ്റിയാർന്നല്ലേ. ഞാൻ ആദ്യം 40 ഇട്ടിട്ടൊന്ന് 40 ടീത്ത് ആക്കി, മറ്റേ മെഗാ റേഞ്ച്, മെഗാ റേഞ്ച് ഇട്ട് ചവിട്ടി കഴിഞ്ഞപ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു കാര്യം ബാക്കിലെ ഗ്രൂപ്പ് സെറ്റ് കംപ്ലീറ്റ് ആണ് മാറി. ഓക്കെ, അപ്പൊ 40 നിന്ന് നേരെ 40 ഇട്ടിട്ട് ആളെ ഒന്ന് ഇലവിഴ പിഞ്ചിറ വന്നാലേ. അന്ന് ഞാൻ ഒരു മീറ്റർ പോലും തള്ളാതെ ചവിട്ടി കയറിപ്പോയി, ഇന്ന് സത്യത്തിൽ ഭയങ്കര റിലാക്സ് ചെയ്ത് കയറിപ്പോയി. അതിന്റെ രഹസ്യം എന്താ, ഇത് നമ്മുടെ ഇത് സ്റ്റോക്ക് വരുന്നത് അലിവ്യ കേട്ടോ, ഡിറൈലർ വരുന്നത് അലിവ്യയും പിന്നെ ഗിയർ കോമ്പിനേഷൻ വരുന്നത് 1134 ആണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ. 1134 48 36 26 അല്ലേ, അങ്ങനെ തോന്നുന്നു. അപ്പം ഞങ്ങൾ മാറ്റം വരുത്തിച്ചാൽ വിനച്ചേട്ടൻ ചോദിച്ചത്, അതായത് ഡിയോറിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, നോർമലായിട്ട് സിംഗിൾ ക്രാങ്ക് ആണ് വരുന്നത്. അപ്പം നമുക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു ഈ ഒരു 3-സ്പീഡ് ക്രാങ്ക് മാറ്റാതെ ഇതിലേക്ക് മാറ്റാൻ പറ്റുമെന്ന്. അപ്പം അങ്ങനെ നോക്കിയപ്പം നമുക്ക് ഡിറൈലർ മാറ്റേണ്ടി വന്നു, അത് ഡിയോർ തന്നെ ഇട്ടു, ഇത് 1146. അപ്പം ഇവിടെ ചെയ്ത വ്യത്യാസം എന്ന് പറഞ്ഞാൽ ക്രാങ്ക് മാറ്റിയിട്ടില്ല, അതേ കോമ്പിനേഷൻ തന്നെ. പക്ഷേ ഈ ഒരു വലിയ റിങ്ങിലേക്ക് അത് ലോക്ക് ചെയ്തേക്കാം, തേർഡ് ലോക്ക് ചെയ്തു, അത് ലോക്ക് ചെയ്തിട്ട് ഈ രണ്ട് ഒന്ന് രണ്ട് ഉപയോഗിക്കാം. ഇതിന്റെ മേളിലേക്ക് ഷിഫ്റ്ററിലും അത് തന്നെ ആയിട്ട് പറ്റൂടും. അപ്പൊ ആ ഒരു വ്യത്യാസമാണ്, ബാക്കി ഒരു ഒരു പ്രശ്നമില്ല, കറക്റ്റ് ട്യൂണിംഗ് എല്ലാം കറക്റ്റ് അല്ലേ. ബാക്കില് ഡിയോറിന്റെ തന്നെ ചെയിൻ വേണം, ഡിയോറിന്റെ തന്നെ കാസറ്റ് വേണം, ഡിയോറിന്റെ തന്നെ ഡിറൈലർ. അത്രയും മാറ്റങ്ങൾ വരുത്തിട്ട്, അതായത് ഫ്രണ്ടില് അത് തന്നെ ഓൾട്ടസ് തന്നെ വരുത്തിയിട്ടില്ല. അതെ തന്നെ, അത് തന്നെ. അപ്പൊ പറഞ്ഞു വരുന്നത് നമ്മുടെ ഈ ഒരു ഡിറൈലറും ചെയിനും കാസറ്റും കൂടെ ഒരു 7000 ഷിഫ്റ്ററും കൂടെ മൊത്തം എത്ര ആയിട്ടുണ്ട്? മൊത്തം ഇപ്പൊ ഡിറൈലറും കാസറ്റും കൂടെ 3.5, 3.5, 7, 1600 മറ്റോ ചെയിന്, ഷിഫ്റ്റർ ഇതിനും 1600, 2000 അങ്ങനെ വന്നിട്ടുണ്ട്. അത് വർത്ത് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പം നമ്മളെ സംബന്ധിച്ച് അറിയാലോ, ഇടുക്കിക്കാർക്ക് നമുക്ക് കയറ്റം ചവിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പ്രത്യേകിച്ച് വിനചേട്ടൻ എന്താ പറയുക സ്ഥിരം ഇലവിഴ പൂഞ്ചിറ വാഗമണ് അപ്പൊ ചവിടണം കേട്ടോ ഇടുക്കി. അപ്പം ഗിയർ റഷ്യോ നല്ലൊരു ക്ലൈംബിംഗ് റഷ്യോ അത്യാവശ്യമാണ്, തൊടുപുഴക്കാരെ സംബന്ധിച്ചുള്ള ഒരു ആവശ്യമാണ്. കാരണം നമ്മൾ 20 കിലോമീറ്റർ അല്പം കിഴക്കോട്ട് മാറി കഴിഞ്ഞാൽ നല്ല കയറ്റങ്ങൾ, അപ്പം അത് നമുക്ക് കാണാനും എപ്പോഴും പോകാനും ആസ്വാദിക്കണമെന്ന് തോന്നിയാലും അവിടെ വരെ ചെല്ലുമ്പോഴത്തേക്കും ഭയങ്കര മടി വരും. ഇപ്പേന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ ഇടുക്കിക്കാ പോയത്, അപ്പൊ അത് നമുക്ക് ഒരു കയറ്റം നമ്മളെ ഭീഷണിപ്പെടുത്തുന്നില്ല. ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് ഞാൻ ഒരു മിഡിൽ ഏജ് ഒക്കെ കഴിഞ്ഞ് മേളിലോട്ട് പോകുന്ന ആളുകൾക്ക് ഒത്തിരി ചങ്ക് പറിക്കാതെ വാഗമണ് പോകാമല്ലോ. അപ്പൊ ആ ഒരു 10,000 മുടക്കിയിൽ തെറ്റൊന്നുമില്ല, നമ്മുടെ ഒരു പർപ്പസ് എന്താ പറയാ, നമ്മുടെ അത് നടക്കുവാന്നുള്ളേ ഉള്ളൂ. പക്ഷെ വണ്ടി ഒരു രക്ഷയിലോ, ഭയങ്കര ഒരു ഒരു എന്താ പറയാ ഒരു ചെയിൻ ഇല്ലാതെ ഉടനെ ഫീലാട്ടോ. കാരണം ഈ സാധാരണ നമുക്ക് ഡിയോർ വരുമ്പത്തേനും MTBക്ക് ആണെന്നുണ്ടെങ്കിൽ 30, 46 നമ്മുടെ DS-കളൊക്കെ ഫുള്ള് ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഒരു അടുത്ത 10 രൂപ കൂടെ മുടക്കി ഈ 3 ഗ്രൂപ്പ് സെറ്റും കൂടെ മാറി കഴിഞ്ഞാൽ അന്നേരം വണ്ടി ഇതിലേക്ക് അത്ര സ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യമില്ല. അതെ അതെ, മേടിക്കാന്നേ ഉള്ളൂ. ആ പക്ഷെ എന്താണെങ്കിലും ആ ഒരു അല്ല, ഈ ഒരു റേഷ്യോ അപാര റേഷ്യോ ആണ്, അതായത് 26-ഉം 46-ഉം എന്റെ പൊന്നെ. അതാണ് ചവിട്ടിയിട്ടൊരു ഫീലില്ല, ആ കേറ്റമൊക്കെ
അതാണ് നമ്മുടെ ബിനോ ചേട്ടന്റെ ഒരു എന്താ പറയാ ഒരു രഹസ്യം എന്ന് പറയുന്നത് അല്ലേ ചേട്ടാ? ആൾക്കാർ വിചാരിച്ചോണ്ട് ഞാൻ ഭയങ്കര സംഭവമാണ്. ബിനോ ചേട്ടാ, ഹെയർ പിന്നെ തീർന്നോ? ഒന്നും ആയില്ലല്ലേ? പിന്നെ പൊളി, നല്ല വെയിലായിട്ടോ. വെയിലാണ് മടിപ്പിച്ച് കളയണേ അല്ലേ? വെയില് ആ അടിപൊളി. ഇനി കുറച്ച് ദൂരം കൂടെ ഉണ്ട് കേട്ടോ. കയറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ കൂവപ്പള്ളിയിൽ നിന്ന് കയറിയിട്ട് ഗിയർ മാറ്റിയിട്ടില്ല, അങ്ങനെയും കിടക്കുക. ദ ഫൈനൽ ക്ലൈംബ്, ദ ലാസ്റ്റ് ക്ലൈംബ് അല്ലേ? ഇത് ഇടുക്കി ജില്ലയല്ലേ ബിനോ ചേട്ടാ? ഇത് ആ അതെ അതെ, അത് പണ്ടത് കട്ട് ഓഫോഡ് ആയിരുന്നു കേട്ടോ. അപ്പം ടാർ ചെയ്ത് ഇടുക്കി ജില്ല. ഈ ഇലവിഴ പുഞ്ചിറ ഇരിക്കുന്നത് ശരിക്കും കോട്ടയം ജില്ലയാണ്. നമ്മൾ തൊടുപുഴ എന്ന് പറയും, പക്ഷേ തൊടുപുഴ തൊടുപുഴ എന്ന് പറയും കേട്ടോ. തൊടുപുഴ ഇടുക്കി ജില്ലയാണ്, പൂഞ്ചിറ കോട്ടയം ജില്ല. പണ്ട് ഇതിലെ ജീപ്പ് സഫാരി ഉണ്ടല്ലോ ഓഫ് റോഡ്. അപ്പോൾ നമ്മൾ ഇടുക്കി ജില്ലയിൽ നിന്ന് കോട്ടയം ജില്ലയിലേക്ക് കയറി കേട്ടോ. ആ റോഡിൽ വന്ന മാറ്റം നോക്കി, സെൻട്രൽ ലൈനുള്ള റോഡ് ഉണ്ടോ. എത്തി നമ്മൾ രണ്ട് വളവോടെ. ഓക്കെ, അപ്പൊ നമ്മളിത് ഏറ്റവും ടോപ്പിലെത്തിട്ടോ. ബിനോ ചേട്ടാ സക്സസ് മിഷൻ, മിഷൻ സക്സസ്. അപ്പൊ നമ്മള് ഇലവിഴ പൂഞ്ചിറയുടെ മേളിലെത്തിട്ടോ. മേളിലെത്തില്ല, കുറച്ചുകൂടെ അങ്ങ് കയറി പോണട്ടോ. ഈ ടവറൊക്കെ ഇപ്പൊ കൊണ്ടുവന്നുകൊണ്ട് ഈ ഇടയ്ക്ക് കണ്ട് സ്ഥാപിച്ചാട്ടോ. ബി എസ് എൻ എല്ലിന്റെ ടവറാണ്. നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് പോകുന്നില്ല, ഓൾറെഡി നമ്മൾ അവിടെ വന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു താഴെ ചിറയൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്തതാണ്. പിന്നെ ഇവിടെ നിന്നൊരു അടിപൊളി ഒരു ഡൗൺ ഹിൽ ഉണ്ട്, അതൊക്കെ അടിച്ച് താഴെ പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തേ ബിനോ ചേട്ടൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ജസ്റ്റ് അവിടെ നിന്ന് പോയിട്ട് നമ്മൾ ഇവിടെ നിന്ന് തിരിക്കുക കേട്ടോ. അപ്പോൾ ഇലവിഴ പൂഞ്ചിറ ടോപ്പിൽ നിന്നുള്ള ഒരു വ്യൂ കാണിച്ചില്ലെന്ന് ഇനിയൊരു പരാതി വേണ്ട കേട്ടോ. ഇതുണ്ട് അവിടെ നിന്ന് നമ്മൾ കാണുന്ന ആ ഒരു കാഴ്ചകളൊക്കെ തന്നെയാണ് നമുക്ക് താഴെ കാണാൻ പറ്റുന്നത്. മലങ്കര ഡാമിൻ്റെ ഒരു റിസർവയർ ഇങ്ങനെ കയറി കിടക്കണം കേട്ടോ. കണ്ടോ കാഞ്ഞാറ് ഏരിയ ഒക്കെ കേട്ടോ. നമ്മൾ രാവിലെ നിന്ന കോളപ്ര പാല ഇവിടുന്ന് കറക്റ്റായിട്ട് കാണാം. ആ ഒരു ഷാപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. എന്നിട്ട് നേരെ ഓപ്പോസിറ്റാണ് ഇലവിഴ പൂഞ്ചിറ. അതാണ് ടോപ്പ് കേട്ടോ, ഏറ്റവും ടോപ്പിൽ നമ്മൾ പോയി നിൽക്കില്ല. ഒരു വ്യൂ പോയിൻ്റ് അതാണ്. അതിൻ്റെ താഴെയുള്ള ഒരു പാറയിലാട്ടോ നിൽക്കുന്നത്. കുറച്ചൊരു മിസ്റ്റി പോലെ കിടക്കുകയാണ്, അവിടെ അത്ര ക്ലിയർ അല്ല, ബട്ട് അടിപൊളി. അവിടെ ഒരു റിസോർട്ടൊക്കെ ഉണ്ട് നമ്മുടെ ബിനോ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ. അവിടെ വന്ന് സ്റ്റേ ചെയ്യുക, രാത്രി സ്റ്റേ ചെയ്തിട്ട് ഇവിടെ രാത്രിയൊക്കെ വന്ന് ചെറിയ ക്യാമ്പ് ഫയർ സെറ്റപ്പൊക്കെ ചെയ്ത് ഒന്ന് സ്റ്റേ ചെയ്യാനുള്ള ഒരു ഇതുണ്ട് കേട്ടോ. ഒരു വൈബ് പ്ലേസാണ്. അപ്പോൾ തൽക്കാലം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇലവിഴ പൂഞ്ചിറ കാഴ്ചകൾ കേട്ടോ. ഞാനിവിടെ നിന്ന് തിരിച്ചു പോകാം. നട്ടുച്ച 12 മണിയായിട്ടുണ്ട്, വീട്ടിൽ ചെല്ലേണ്ട ഒരു ആവശ്യമുണ്ട്. വൈകുന്നേരം അതെ, ബിനോ ചേട്ടൻ ഇന്ന് പോകുന്നില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ ബിനോ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ ഹോം സ്റ്റേ ഉണ്ട്, അവിടെ നിൽക്കാൻ. ചിലപ്പോൾ ഇവിടെ കിടക്കും, ചിലപ്പോൾ വൈകുന്നേരം തീരുമാനിച്ചില്ല. എന്നാണെങ്കിൽ വെയിലത്ത് ഞാനില്ല, നിനക്ക് തലയിൽ അത്യാവശ്യം ഷെയ്ഡുണ്ട്, എനിക്ക് സൺഷെയ്ഡില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് പോയിട്ടൊരു അത്യാവശ്യം ഉണ്ടല്ലോ, ഞാൻ എന്താണേ. ഓക്കെ, എന്തായാലും കയറി വന്നല്ലോ ഇവിടെ അടിപൊളി. അതായത് നമ്മൾ ആ രാവിലെ നിന്ന പാലം എൻ്റെ ഓപ്പോസിറ്റ്, നമ്മൾ അവിടെ നിന്ന് ഇൻട്രോ പറഞ്ഞിട്ട് ഇവിടുന്ന് ഔട്ടർ എടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ചേട്ടാ ഞാൻ വിട്ടോട്ടെ. ഓക്കെ, നമുക്ക് ഇതുവരെ ഏതെങ്കിലും കുന്നുമലയും കണ്ടുപിടിക്കുക. അപ്പോൾ അത് ഈ കാണണമൊക്കെ ചെറിയ സ്റ്റേ ആട്ടോ. ഇവിടെ ഇരുവിടെ പൊഞ്ചിറയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹോം സ്റ്റേ, അതുപോലെ തന്നെ ചെറിയ ഡോർമെട്രി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആട്ടോ. ഇത് നമ്മുടെ നമ്മൾ പറഞ്ഞ ബിനോ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ആട്ടോ. ഇതുണ്ട് ഇവിടെ ഉണ്ട്. ഇവിടെ അടിപൊളിയാക്കി ഗാർഡനിങ് ഒക്കെ ചെയ്ത് നല്ല സെറ്റാക്കി ഇട്ടേക്ക് കേട്ടോ. അതുപോലെ തന്നെ അവിടെ ഒരു കുടിൽ, നമ്മൾ ഇറങ്ങി വന്നേടത്ത് ഒരു കുടിൽ സെറ്റപ്പ് ഉണ്ട്. കണ്ടോ ഇത്, കണ്ടോ ഇത്, രണ്ടു പേർക്ക് താമസിക്കാനുള്ള ഒരു കുടിൽ പോലെ ഉണ്ടാക്കി വെച്ചേക്കണേ. മുളയും പുല്ലൊക്കെ വെച്ച് മേഞ്ഞ് ഉണ്ടാക്കിയേക്കണം കേട്ടോ. നമ്മുടെ ഇലവിഴ പുഞ്ചിറ ടോപ്പില്ലേ, അതിൻ്റെ തൊട്ട് താഴെ കേട്ടോ. ഇവിടുത്തെ ചേട്ടൻ്റെ നമ്പറൊക്കെ കൊടുത്തേക്കാം, ആർക്കെങ്കിലും സ്റ്റേ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് നോക്കി കേട്ടോ. ഏതായാലും നമ്മൾ തിരിച്ച് പോവാട്ടോ ഇവിടുന്ന്. അപ്പോൾ ബിനോയ് ചേട്ടൻ പ്ലാൻ മാറ്റിയിട്ടോ, തിരിച്ച് എന്നോട് പോരുവാന്ന് പറഞ്ഞേ. അവിടെ ചൂട് കുറവാണ് തൊടുപുഴയിലെ. അപ്പോൾ തിരിച്ച് നമുക്ക് ഈ റൂട്ട് അങ്ങ് പോയേക്കാം അല്ലേ, നമ്മുടെ മേലാവിലുള്ള നല്ല നല്ല വഴി. അപ്പോൾ സെറ്റ് ബിനോ ചേട്ടാ, ഇറക്കം കണ്ടിട്ട് എൻ്റെ കൺട്രോൾ ഒരു പിടിപ്പിരി പിടിപ്പിച്ചോട്ടെ. ഞാൻ തൊട്ട് താഴെ കണ്ടേക്കാം. ഇത് കണ്ടിട്ട് എങ്ങനെ ഒരൊറ്റ പോക്ക. എൻ്റെ ഒരു ഫേവറേറ്റ് ഡൗൺ ഹില്ലാട്ടോ. ബിനോ ചേട്ടാ നമുക്ക് താഴെ വെയിറ്റ് ചെയ്ത് പിടിക്കാം, ഒന്നും നോക്കുന്നില്ല, പിടിപ്പിക്കും കേട്ടോ.
നമ്മൾ ഇത്രയും കയറ്റം ചവിട്ടി കയറി വന്നിട്ട് ആ ഒരു ഡൗൺ ഹില്ലിൽ അത്ര അടിപൊളിയായിട്ടൊരു വഴി കിടക്കുമ്പോഴത്തേനും വെറുതെ വിട്ട് കളും ശരിയല്ലോ. ആ ഒരു തരിപ്പങ്ങ് തീർന്നു കേട്ടോ. അതെ ബിനോച്ചോട്ടം വരട്ടെ, ഇനി നമുക്ക് ഒരുമിച്ച് ഇത്രയും ദൂരം മതി. ഇനി ഉണ്ട് ഒത്തിരി ദൂരം, പക്ഷേ പിടിവിട്ട് കഴിഞ്ഞാൽ ആൾ തന്നെ ആയിപ്പോവും. നമുക്ക് ബിനോച്ചേട്ടൻ്റെ കൂട്ടിയിട്ട് പോകാം. അപ്പോൾ ശരി, അതെ ബിനോച്ചേട്ടൻ്റെ അത്തി. ഇനി ഞങ്ങൾ പതുക്കെ റിലാക്സ് ആയിട്ട് പതുക്കെ ആയിട്ട് പോകുന്നുള്ളൂ. അങ്ങനെ കിടക്കണം കണ്ടിട്ട് എൻ്റെ അമ്മ.